വിളിച്ചു കൊണ്ടുപോയി അവരെ കൊന്നതാണ്. യാതൊരു സംശയവുമില്ല. അന്ന് കണ്ടതാണ് എൻ്റെ മോനെ. പിന്നെ എൻ്റെ മോൻ്റെ വേദനയേറ്റ ശരീരമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പനാണെങ്കിൽ ഒരു ഹാർട്ട് രോഗിയാണ്. എൻ്റെ പെണ്ണ് പോയി കഷ്ടപ്പെട്ടാണ്, അവളും കഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്താണ് അതുങ്ങൾ ജീവിക്കുന്നത്. ഈ മകനിലെ ഒത്തിരി പ്രതീക്ഷ അവരുണ്ടായിരുന്നു. അത് യു കെ പോവാനായിട്ട് എല്ലാ പേപ്പേഴ്സൊക്കെ ശരിയാക്കി ഏപ്രിൽ മാസം പോകാനായിട്ട് എല്ലാം റെഡിയായിരിക്കും. എല്ലാം തട്ടിത്തെറിപ്പിച്ചില്ലേ അദൃഷ്ടം. പക്ഷേ ഇത് മാത്രം അവൻ പറയാതാണ് രാത്രി ഇറങ്ങിപ്പോയത്. അപ്പം അതിലെന്തൊക്കെ ദുരൂഹതയുണ്ട്? ഇന്നലത്തെ ഏറ്റവും വലിയൊരു വിഷമം ഉണ്ടാക്കിയ ഒരു മരണം നടന്നൊരു വീട്ടിൽ അദ്ദേഹം അനീഷിൻ്റെ അച്ഛനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അച്ഛന് പറയാനുള്ളതും കൂടി നമ്മുടെ സമൂഹം ഒന്ന് കേൾക്കണം. അച്ഛനോട് സംസാരിക്കുകയാണ്. എന്താണ് സത്യത്തിൽ ഇപ്പോൾ അനീഷിനെ അന്ന് ആ ഒരു ദിവസം ഓർക്കുന്നുണ്ടോ? എന്താണ് അന്ന് അച്ഛൻ അറിയാവുന്നത് എന്തൊക്കെയാണ്? ഈ കുഞ്ഞിനെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഈ പെൺകുട്ടിയുടെ അമ്മ ആണെന്ന് തോന്നുന്നു. രാത്രി ഒരു ഫോൺ കോൾ വന്നു, അങ്ങനെയാണ് ഇവനെ അവിടെ പോയത്. വിളിച്ചു കൊണ്ടുപോയി അവർ കൊന്നതാണ്. യാതൊരു സംശയവുമില്ല. ഇതിന് മുന്നേ അനീഷിന് അങ്ങനെ ഒരു പെൺകുട്ടിയായിട്ടുള്ള ഒരു ഇഷ്ടം അത് ഇന്നോ ഇന്നലെ തുടങ്ങിയതായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേക്കുറിച്ച് അച്ഛൻ അറിയാമായിരുന്നോ? ഇല്ല, എനിക്ക് ഈ ഇവരുടെയുമായിട്ടുള്ള ബന്ധം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇവർ പള്ളിയിലുള്ള ഒരു കണക്ഷനായിരുന്നു, പള്ളിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഇതാണ്. പിന്നെ ഇതിലൊരു സത്യമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇവനെ രാത്രി വിളിച്ചു. അവൻ അമ്മയാണോ മോളാണോ എന്നറിയത്തില്ല. വീട്ടിൽ പ്രശ്നമാണ്, ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം, ഞങ്ങളത് അടിക്കാൻ പോകുന്നു, അടിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ പപ്പ ഞങ്ങളെ അടിക്കുന്നു എന്നുള്ള ഒരു കോളാണ് വന്നതായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം ആ കോള് കേട്ടാണ് ഇവൻ ആ വീട്ടിലെ ഇവനാണ് ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സോൾവ് ആക്കാൻ പോകുന്നത്. എന്നും പ്രശ്നങ്ങളാണ് വീട്ടിൽ. അപ്പനെയും മക്കളെ അപ്പൻ മക്കളെയും ഭാര്യയെയും തല്ലലും ബഹളവും ഒക്കെയാണ്. എന്നും ഏത് പ്രശ്നത്തിനും അമ്മയും മോളും വിളിക്കുന്ന സോൾവ് ആക്കാൻ വിളിക്കുന്നത് എൻ്റെ മോനെയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് മെനിങ്ങാന്ന് രാത്രി ഇതുപോലെ പ്രശ്നമുണ്ടായി. മോനെ ഫോണിൽ വിളിച്ചു, മോൻ ഇത് സോൾവ് ആക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് അങ്ങേർ മനഃപൂർവ്വം കത്തിയുകൊണ്ട് കുത്തി കൊന്നതാണ്. ഈ പെൺകുട്ടിയുടെ അച്ഛനെ കുറിച്ച് അറിയാമായിരുന്നു? ഞാൻ അച്ഛനെ അറിയത്തില്ല. അച്ഛനെ പറ്റി നമ്മൾ അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇന്നലെ പേട്ട സ്റ്റേഷനിൽ വെച്ച് ആദ്യമായിട്ട് കാണുന്നത്. അതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. പരിചയക്കാര വൈഫിൻ്റെ എൻ്റെ വൈഫും പുള്ളിക്കാരിയുമായിട്ട് പരിചയം, പള്ളിയുമായിട്ടുള്ള അതുപോലെ അവർക്ക് പരിചയക്കാര. ഞങ്ങൾക്കെല്ലാവർക്കും അവരുടെ കുടുംബത്തിലെ അറിയാം, പക്ഷെ അവൻ്റെ അച്ഛനെ അറിയത്തില്ല. അവരുടെ അമ്മേനെയും ആ പെൺ കൊച്ചിനെ എല്ലാം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാം പള്ളി കഴിയുമ്പോൾ എല്ലാവരും നിന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോകാറുള്ളത്. ഇത് നടക്കുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം എന്നെ ഉച്ചയായപ്പം ഇവൻ വിളിച്ചായിരുന്നു. ഇവൻ വീട്ടിലായിരുന്നു, ഇവന് വണ്ടിയില്ല. അപ്പം എൻ്റെ വണ്ടിയുണ്ട്, അപ്പം എന്നെ ഒന്ന് ലുലുവിൽ കൊണ്ടാക്കുമോ, ഫ്രണ്ട്സ് എല്ലാം കൂടി പോകുന്നു, അപ്പോൾ ഇവളും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അന്ന് പിന്നെ ഞാൻ തിരക്കായതുകൊണ്ട് എനിക്കന്ന് പോകാൻ പറ്റിയില്ല. അതിൻ്റെ പിറ്റേ ദിവസമായിരുന്നു ഇത് നടക്കുന്നത്. അപ്പോൾ എന്തായാലും മോഷണശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതെന്തായാലും അവളുടെ അച്ഛൻ അറിഞ്ഞിട്ട് അവളുടെ അച്ഛനായിട്ട് അവളെ വിളിച്ച് വരുത്തുകയായിരിക്കും എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എന്തായാലും ബാക്കി നടപടി പോലീസുകാരുടെ ഇത് വെച്ച് നമുക്ക് നോക്കണം. ഇപ്പം ലുലുവിൽ ഇവർ തമ്മിൽ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അപ്പം ഈ പെൺകുട്ടിയും അമ്മയും അതിനെക്കുറിച്ച് എന്താണ്? ലുലുവിൽ പോയെന്നെ അമ്മ പോയോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. അന്ന് ഇവൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പാണ് എന്നെ വിളിച്ചത്. എനിക്ക് പോകണം, ഇങ്ങനെ അവളൊക്കെ ഉണ്ടോ, എന്തോ പ്രശ്നമുണ്ടോയെന്നൊന്ന് ആശയമുണ്ടായിരുന്നല്ല. ആ അപ്പം അവർ ഫാമിലി എല്ലാവരുമായിട്ടാണ് അപ്പം അന്ന് പോയത്. ഫ്രണ്ട്സ് അല്ലായിരുന്നു. എന്തായാലും അവളുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അത്യാവശ്യമാണ് ഇപ്പം തന്നെ പോകണോട്, അവരിപ്പോൾ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ലുലുവിലും എൻ്റെ മമ്മിയായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ചേട്ടൻ ഇവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ അവനെ കൊണ്ടാക്കിയാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലടാ, ഞാൻ കൊണ്ടാക്കിയിട്ടില്ല. അവ അപ്പം എങ്ങനെ പോയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അതെനിക്കറിയത്തില്ല. അതിന് ശേഷം അവ എന്നെ വിളിച്ചിട്ടും ഇല്ല. അതിന് ശേഷം ഇതാണ് അറിയുന്നത് നമ്മൾ. അങ്ങനെ എന്തായാലും ഒരിക്കലും അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. അതും കറക്റ്റ് അത് നടന്നതിൻ്റെ അന്നത്തെ രാത്രിയാണ് ഇത് സംഭവിക്കുന്നത് തന്നെ. അപ്പം എന്തായാലും വീട്ടിൽ എന്തെങ്കിലും സംസാരം ആയിട്ടുണ്ടായിരിക്കും, എന്നിട്ടായിരിക്കും അവനെ വിളിച്ച് വരുത്തുന്നത്. വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ലുലു മോളിൽ പോയി എന്ന് പറയുന്ന അതേ ദിവസം തന്നെയായിരുന്നു രാത്രി ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ലുലു മോളിൽ പോയതുമായിട്ടുള്ള പ്രശ്നം വീട്ടിൽ അവരുടെ വീട്ടിൽ സംസാരിച്ച്, അപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പേരിൽ ആ പയ്യനെ വിളിച്ചതാകാനാണോ, അങ്ങനെയാണോ തോന്നുന്നത്? അങ്ങനെ എന്തായാലും ആയിരിക്കും. ഒന്നെങ്കിൽ ആ പെണ്ണിനെ അടിച്ചിട്ട് വിളിച്ചു വരുത്തി നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞായിരിക്കും അവനെ വിളിച്ചു വരുത്തിയത്.
അല്ലെങ്കിൽ സ്വന്തം ചേട്ടനും അവൻ്റെ അടുത്ത് കിടക്കുകയാണ്. അവൻ്റെ ചേട്ടൻ്റെ അടുത്തെങ്കിലും പറയാതെ അവൻ പോകുന്ന ആർക്കും തോന്നുന്നില്ല. അതും ആൺ ചേട്ടൻ തന്നെ, സ്വന്തം ചേട്ടനാണ്, എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് മാത്രം അവൻ പറയാതെയാണ് രാത്രി ഇറങ്ങിപ്പോയത്. അപ്പോൾ അതിലെന്തൊക്കെ ദുരൂഹതയുണ്ട്. അവരവിടെ പള്ളിയിലായതുകൊണ്ട് എല്ലാവരെയും നമുക്ക് തമ്മി തമ്മി അറിയാം. എല്ലാ ആഴ്ച ഞങ്ങളും എല്ലാവരും പള്ളിയിൽ പോകുന്നതാണ്. അനീഷിൻ്റെ ആറാണ് ആൻറ്റി. ഞാൻ വലിയ അമ്മയാണ്. അപ്പോൾ അനീഷിൻ്റെ ഒരുപാടും അനീഷുമായിട്ടുള്ള ആ ഒരു മകനെക്കുറിച്ച് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ പെൺകുട്ടിയായിട്ടുള്ളൊരു ബന്ധത്തെക്കുറിച്ച് ആൻറ്റിക്ക് അറിയാമായിരുന്നു. ബന്ധത്തെക്കുറിച്ച് അറിയാമെന്ന് ചോദിച്ചാൽ എനിക്ക് ഞാൻ ഒരു ദിവസം ഇവിടെ വന്ന് കയറുമ്പോൾ അമ്മ ആ കൊച്ചിൻ്റെ ആശ എന്നാണ് ആ കൊച്ചിൻ്റെ അമ്മയുടെ പേര്. ആശ ആ രണ്ട് പെൺകുട്ടികളുമുണ്ട് ഇവിടെ നിൽക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് ഇവരിവിടെ വന്ന എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവർ വെറുതെ വന്നതാണ് എന്ന് എൻ്റെ അനിയത്തി പറയുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് അവർ പോയതിന് ശേഷം പറഞ്ഞു ഈ മോനെ ചോദിച്ചിരിക്കുന്നു എനിക്ക് അനീഷിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്, കുഞ്ഞുനാൾ മുതലേ അനീഷിനെ എനിക്ക് ഇഷ്ടമാണ്, അൽത്താരവാലകനായിരുന്നു എൻ്റെ അനീഷ്. അപ്പോൾ അന്നേ എനിക്ക് കൊച്ചിനൊന്ന് ഓട്ടമായിരുന്നു എൻ്റെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന്. അപ്പോൾ എൻ്റെ അനുജത്തി പറഞ്ഞു അത് വളർന്ന് 10-27 വയസ്സായിട്ട് ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കാം, അവന് ജോലിയൊക്കെ ആയിട്ട് കല്യാണം കഴിക്കാം. അന്ന് എൻ്റെ അനിയത്തി പറഞ്ഞു ഇപ്പോഴും അത് മതി ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ആ റിലേഷൻ അവർക്ക് തുടർന്നുകൊണ്ടേയിരുന്നു. അല്ലാതെ വെറുതെ ഒന്നും പോയതല്ല മോളെ. അപ്പോൾ ഈ അമ്മയും അതുപോലെ പെൺകുട്ടികളുമായിട്ടുള്ള അടുപ്പമുണ്ട്, പക്ഷേ ഈ ഒരു അച്ഛനെ കുറിച്ച് ആർക്കും അങ്ങനെ അറിയില്ലായിരുന്നു. പെൺകുട്ടിയുടെ അച്ഛനെ കുറിച്ച് അറിയാന്ന് വെച്ചാൽ ഈ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ തന്ത അവരെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്നു, അവരെ ബഹളങ്ങളും അവർക്കൊരു സമാധാനമില്ല. അങ്ങനെ ഈ കൊച്ചിനെ ഇവിടെ നിന്ന് വിളിക്കാറുണ്ട് ഇവർ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട്. അതൊക്കെ ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്, പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി കൊച്ചിനെ വിളിക്കുന്നത്. ആ ലുലു മോളിൽ പോയത് പോയിട്ട് വന്നതിൻ്റെ അന്ന് ഒരു 3 മണിയാകുമ്പോൾ വരുമ്പോൾ, അപ്പം വീട്ടിൻ്റെ നടമുറ്റത്താണ് ലൈൻ ക്രോസ് ചെയ്ത് വന്ന് എൻ്റെ വീട്ടിൻ്റെ അവിടെ ഇറങ്ങി. ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചു മോയെ എവിടെ പോയെന്ന് പറഞ്ഞു. അത് ലുലുവിൽ പോയി മമ്മിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ലുലുവിൽ എന്ത് പോനെ, ഫ്രണ്ട്സുകളായിട്ട് പോയെന്ന് പറഞ്ഞു. അല്ലാതെ ഇന്ന ആളുകളായിട്ട് പോയെന്ന് എൻ്റെ അടുത്ത് പറയില്ലല്ലേ. അങ്ങനെ പറഞ്ഞ് അന്ന് കണ്ടതാണ് എൻ്റെ മോനെ. പിന്നെ എൻ്റെ മോൻ്റെ വേദനയേറ്റ ശരീരമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പനാണെങ്കിൽ ഒരു ഹാർട്ട് രോഗിയാണ്. എൻ്റെ പെണ്ണ് പോയി കഷ്ടപ്പെട്ടാണ്, അവളും കഷ്ടപ്പെട്ടൊരു സ്ഥലത്ത് പോയി ജോലി ചെയ്താണ് അതുങ്ങൾ ജീവിക്കുന്നത്. ഈ മകനിലെ ഒത്തിരി പ്രതീക്ഷ അവരുണ്ടായിരുന്നു. അത് UK പോകാനായിട്ട് എല്ലാ പേപ്പേഴ്സൊക്കെ ശരിയാക്കി, ഏപ്രിൽ മാസം പോകാനായിട്ട് എല്ലാം റെഡിയായിരിക്കും ചെയ്തു. എല്ലാം തട്ടിത്തെറിപ്പിച്ചില്ലേ ആ ദുഷ്ട. Thank you.